ഇതിലെ ട്രിക്ക് എന്താന്ന് വെച്ചാല് ചെയിൻ റിയാക്ഷൻ നോക്കിയ 16 cos 2π/15 അല്ലേ, cos 2π/15 ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് 16 അവിടെ നിൽക്കട്ടെ കേട്ടോ, ഇവിടെ ഈ cos 2π/15 എടുത്തിട്ട് ഇതിനെ ഞാൻ 2 sin 2π/15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി cos 2π/15 അവിടെ ഉണ്ട്, അപ്പൊ ഡിനോമിനേറ്ററിൽ എന്ത് വരും, 2 sin 2π/15 വരും. പിന്നെ ബാക്കിയുള്ള ടേമുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ, ബാക്കിയുള്ള ടേമുകൾ cos 4π/15, cos 8π/15, cos 16π/15 ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അത് ഇതെന്തായി സംഭവം, 2 sin 2π/15 cos 2π/15 ആ എന്തായി അത്, സൈൻ എന്താണ് 4π/15. ഈ എക്സ്പ്രഷൻ സൈൻ ഓഫ് 4π/15 ആയി, കുഴപ്പമുണ്ടോ ഇല്ല. ഇനി ഇതും ഇതും ഈ രണ്ടും, ഇത് cos 4π/15 ഇൻറ്റു sin 4π/15 ആണ്. ഓക്കെ, അപ്പൊ അതെന്തായി മാറി, ആ 1/2 ഇൻറ്റു sin 8π/15. അപ്പൊ 16 അവിടെ തന്നെ നിന്നോട്ടെ, അപ്പൊ ഹാഫ് ഓഫ് പിന്നെ 1/2 sin 2π/15 ഇൻറ്റു ബാക്കി എന്തായി മാറി, സൈൻ ഓഫ് 8π/15 ഇൻറ്റു കോസ് ഓഫ് 8π/15 ഇൻറ്റു കോസ് ഓഫ് 16π/15. അഗൈൻ ഇനി ഇത് രണ്ടും കൂടി എന്തായി മാറി, ആ 1/2 അപ്പൊ 16 × 1/2 × 1/2 sin 2π/15 ഇൻറ്റു പിന്നെ എന്താണ് 1/2 times sin of 16π/15 okay into cos of 16π/15 okay. Again ini idu rendu okay appo endai mari 16 × 1/2 × 1/2 sin 2π/15 into 1/2 into idu endai mari sin 32π/15 into 1/2. കുഴപ്പമുണ്ടോ ഇല്ല. ഇനി സൈൻ 32π/15 എന്ന് പറഞ്ഞ സാധനം എന്താ, സൈൻ 2π + π/15 ആണ്. ഡിനോമിനേറ്ററിലെ സൈൻ 2π/15 ഉണ്ട്, അത് ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഡിനോമിനേറ്റർ 16 ന്യൂമറേറ്റർ 16 എന്തായിപ്പോയി, ക്യാൻസൽ ആയിപ്പോയി. ദി ആൻസർ ഇസ് 1. കുഴപ്പമുണ്ടോ, ഇവിടെ ചെയ്ത ട്രിക്ക് ഓർത്തു വെക്കണേ. ഇവിടെ ഞാൻ എന്താ ചെയ്തത്, സൈൻ 2π/15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ എല്ലാം സിംപ്ലിഫൈ ചെയ്ത് വന്നു. ഓക്കെ.